Hi friends, welcome to BU's Curry World. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്വീറ്റ് ഡിഷാണ്. നമ്മുടെ നാടൻ ലഡു ഇല്ലേ, അതാട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 3 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ കടലമാവ് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അന്നേരം ആ ബൂന്തി ഉണ്ടാക്കുമ്പോൾ അതൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അത് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നമ്മുടെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഈ കടലമാവിനെ ഉണ്ടല്ലോ ഒന്ന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ ഇത് കടലമാവ് എടുത്തിരിക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ നമുക്ക് വെള്ളം എടുക്കാം. അപ്പോൾ ഞാൻ ഒരു 2.5 കപ്പ് വെള്ളം ഇവിടെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് എത്ര വേണമെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയാം. നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലാണേലും ഒന്ന് അടിച്ചെടുത്താൽ മതി, അല്പം പോലും കട്ടയില്ലാതെ അങ്ങ് കിട്ടും. ഇപ്പോൾ ഒരു 1.25 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് ലൂസായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് കിട്ടണം. എന്നാലാണ് നമ്മൾ ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഹോൾസ് ഉള്ള തവിക്കാത്തോടെ നമ്മൾ അങ്ങ് ഒഴിച്ചു കൊടുക്കില്ല. ഓട്ടത്തവിക്കാത്തോടെ അന്നേരം സ്മൂത്തായിട്ട് അങ്ങ് എണ്ണയ്ക്കകത്തേക്ക് വീഴത്തുള്ളൂ. നമ്മൾ ഇതിലുണ്ടല്ലോ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, യെല്ലോ കളർ. അതുകൊണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ കടലമാവ് ചെയ്യുന്ന ഒപ്പം തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കാം. ഞാൻ ഫുഡ് കളർ ചേർക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം സാഫ്രോൺ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോഴും നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആട്ടോ, അത് ഇച്ചിരിയോടെ ലൂസാക്കണം. എന്നാലാണ് നമുക്ക് ബൂന്തി കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, എണ്ണയൊന്ന് ചൂടായി വരുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് റൈസിൻസ് നമ്മുടെ കിസ്മിസ് ഇല്ലേ, അതാണ് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആദ്യമേ അങ്ങിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അങ്ങ് എടുത്ത് ആദ്യമേ മാറ്റിക്കാം. നിങ്ങൾക്ക് കാഷ്യൂസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒപ്പം തന്നെ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇത് റൈസിൻസ് മാത്രം കേട്ടോ ചേർക്കുന്നത്. ഇപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇനി കടലമാവ് ഇങ്ങനത്തെ ഒരു ഹോൾസൊക്കെ ഉള്ള പാത്രത്തിൽ കൂടെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് ആ ബൂന്തി നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് കുറച്ചായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കേട്ടോ. ഇങ്ങനെ സ്ട്രോക്ക് സ്ട്രോക്ക് ആയിട്ട് വീഴുമ്പോൾ അത് കണ്ടോ, അപ്പം തന്നെ ഇത് നന്നായിട്ട് അങ്ങായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാവുന്ന വരെയൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ തന്നെ നമുക്കിതിനെ എടുക്കാം. ഇതുണ്ടല്ലോ ഒരുപാട് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ ബൂന്തി ഉണ്ടാക്കുമ്പോൾ ബൂന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളത് ലഡു ഉണ്ടാക്കത്തില്ല. അന്നേരം അത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല കേട്ടോ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലഡു കിട്ടത്തില്ല. അപ്പം നമുക്കിത് കുക്കായി കഴിയുമല്ലോ, ഫ്രൈ ജസ്റ്റ് അങ്ങ് ഫ്രൈ ആയി കഴിയുമ്പോൾ തന്നെ നമുക്കിത് അങ്ങ് എടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ലഡു ആയി പോവും. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കുകയും ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അങ്ങ് എടുക്കാം, ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റണം കേട്ടോ. അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് മാറി കിട്ടണം നമുക്ക്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബൂന്തി ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഇതുപോലെ ബബിൾസ് ആയിട്ട് ഫുൾ അങ്ങ് കിട്ടും കേട്ടോ. എണ്ണയിലേക്ക് വീഴുമ്പോൾ തന്നെ നന്നായിട്ടൊരു ബബിളായിട്ട് അങ്ങ് നന്നായിട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ഇച്ചിരി കുറച്ചാണല്ലോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലുണ്ടല്ലോ ഇങ്ങനെ ഒരു ചെറിയ കനം കുറച്ച് പീസായിട്ടൊക്കെ ഉണ്ടാവും, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇത് നമ്മളൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫുള്ളും നമുക്കതുകൊണ്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുള്ളൂ. അരച്ചെടുക്കരുതിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കാരണം നമുക്ക് ആ ഉരുട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് ബോൾസ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി, നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ടാട്ടോ ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യാവുള്ളൂ. ഇതെൻ്റെ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കേട്ടോ ഇപ്പോഴും പിന്നെ തരി തരുവെന്നാണ് കിടക്കുന്നത് കേട്ടോ. അരച്ചെടുക്കരുത് കേട്ടോ, ഒരു കാരണവശാലും പൊടിയായിട്ട് അങ്ങ് ആക്കി എടുക്കരുത്. ഇങ്ങനെ ക്രഷ് ചെയ്ത് മാത്രം എടുക്കാവുള്ളൂ. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട സിറപ്പ് റെഡിയാക്കണം, ഷുഗർ സിറപ്പ്. ഞാൻ 3 കപ്പ് കടലമാവൻ ആ സെയിം കപ്പിൽ 2.5 കപ്പ് പഞ്ചസാരയായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ 2 കപ്പ് എടുത്താലും മതി. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 2.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ സെയിം ഈ പഞ്ചസാര എടുത്തേക്കുന്ന ആ സെയിം കപ്പിൽ 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇതിനെ ഒന്ന് സിറപ്പാക്കി എടുക്കാം.
ഇതിപ്പോ ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആ പഞ്ചസാര ഇട്ട് കൊടുത്തു ആ സെയിം കപ്പിൽ ഒന്നര കപ്പ് വെള്ളം കേട്ടോ ഇനി നമുക്കിത് സിറപ്പാക്കി എടുക്കണം ഈ ഷുഗർ സിറപ്പ് ആവുന്നതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് സാഫ്രോൺ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി യെല്ലോ കളർ നമ്മളല്ലാതെ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് ഇപ്പോൾ കുറച്ച് സാഫ്രോൺ ചേർത്ത് സാഫ്രോൺ എന്ന് വെച്ചാൽ കുങ്കുമപ്പൂവ് അത് കുറച്ച് ചേർത്ത് കൊടുത്തു അപ്പോൾ നല്ലൊരു യെല്ലോ കളർ കിട്ടും അതിന് വേണ്ടി ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് സിറപ്പായിട്ട് കിട്ടണം കേട്ടോ ഇങ്ങനെ ഓരോ തുള്ളിയായിട്ട് ഒന്ന് ചെറിയൊരു നൂല് പോലെ അങ്ങനെ വരുന്ന പാകത്തിനായിട്ട് ഒന്ന് കിട്ടണേ പിന്നെ നമുക്കുണ്ടല്ലോ ഏലക്ക ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ പൊടിച്ചിട്ടാട്ടോ ചേർക്കുന്നത് ഞാൻ ഇച്ചിരി പഞ്ചസാരയുടെ കൂടെ ഒരു നാല് ഏലക്ക എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതാണ് ചേർക്കുന്നത് അപ്പോൾ ഞാനത് നമ്മുടെ ക്രഷ് ചെയ്തിരിക്കുന്ന ബൂന്തിയില്ലേ അതും കൂടെ ചേർത്തിട്ടാണ് ആ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പിന് ആ യെല്ലോ കളറൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതുണ്ട് ഇതുപോലത്തെ ഒരു ചെറിയ അരിപ്പ് വെച്ചിട്ട് നമ്മൾ ആ ഇട്ടിരുന്ന കുങ്കുമപ്പൂവില്ലേ അതൊക്കെ ഇങ്ങ് എടുക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലഡുവിൻ്റെ അതൊരു റെഡ് കളർ ഇടയ്ക്ക് കാണും അല്ലെ കണ്ടു എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ അപ്പോൾ ഇതങ്ങ് ചെയ്തപ്പോൾ അങ്ങ് ഇതങ്ങ് എടുത്ത് മാറ്റുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് എടുത്ത് മാറ്റാം ഇതുണ്ട് ഞാൻ അത് ഫുള്ളൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇതിൽ കുങ്കുമപ്പൂ തന്നെ ചേർക്കണം എന്നില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഞാൻ അല്ലാതെ കളർ ഫുഡ് കളർ യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ ജിലേബി ഉണ്ടാക്കുവാണെങ്കിൽ പോലും ആ ഓറഞ്ച് കളർ ചേർത്ത് കൊടുക്കാറില്ല ഇങ്ങനെ ഒന്നെങ്കിൽ കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇച്ചിരി നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു യെല്ലോ കളറിലുള്ള ജിലേബി ആട്ടോ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് അപ്പം നമുക്ക് ഒന്നെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് സാഫ്രോൺ ഉണ്ടെങ്കിൽ അല്പം സാഫ്രോൺ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഭാഗം ഞങ്ങൾ ചെയ്യും നമ്മൾ ഇതുണ്ടോ ഇങ്ങനെ ഒന്ന് വിട്ട് വിട്ട് വീഴണം ഇതിൽ നിന്ന് നമ്മുടെ തവിയിൽ നിന്ന് ഇത് ഈ ഷുഗർ സിറപ്പ് കറക്റ്റായിട്ട് നമ്മൾ എടുക്കുന്നതനുസരിച്ചാണ് ഇങ്ങനെ കണ്ട ജസ്റ്റ് ഒരു നൂല് പോലെ വയ്യൽ ആ ഒന്ന് വിട്ട് വിട്ട് വീഴുന്ന ആ കറക്റ്റ് ഭാഗത്തിന് വേണം നമ്മളിത് ഷുഗർ സിറപ്പ് റെഡിയാക്കാം അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് ബോളാക്കി എടുക്കാൻ പറ്റത്തില്ല അപ്പം നമുക്കിനി നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൂണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി വെള്ളം പോലെ കാണും കേട്ടോ അതങ്ങ് വറ്റിക്കോളും പെട്ടെന്ന് തന്നെ ഇത് ഇതിലേക്ക് ആ വെള്ളം ഷുഗർ സിറപ്പ് അങ്ങ് പിടിക്കും ഇനി നമുക്ക് നമ്മുടെ ഈ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം കേട്ടോ നന്നായിട്ട് ഇതൊന്ന് നമുക്കിത് ബോൾസാക്കി എടുക്കണ്ടേ ആ പരുവത്തിലാക്കി ആക്കിയെടുക്കണം അപ്പം നമ്മുടെ ഈ ബൂന്തിയിലേക്ക് ശരിക്കും ഈ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം അതുവരെ നമുക്കിതിനെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിടാം ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരുന്ന ബൂന്തിയൊക്കെ ഇച്ചിരി ക്രിസ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നത് ഇതിനി സോഫ്റ്റായിട്ട് കിട്ടണം നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം ഈ ഷുഗർ സിറപ്പ് കിടണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ പഞ്ചസാരയുടെ കൂടെ പൊടിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ബൂന്തിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഈ നെയ്ഡിയായിട്ട് ഇത് ഈ ഇച്ചിരി വെള്ളം കൂടുതലുള്ളതോ കിടക്കുന്നത് നമ്മൾ നെയ്യൊക്കെ ചേർത്ത് വെച്ചേക്കുന്നതിൻ്റെയാണ് അത് ചൂടാറി കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇത് പിന്നെ ഒരുപാടങ്ങ് തണുത്ത് പോയത് ഒരുപാടങ്ങ് തണുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് ബോൾസാക്കി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരുപാടങ്ങ് തണുത്ത് പോയത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് ഇല്ലേ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇതിപ്പോൾ ഞാൻ ഒരു 20 മിനിറ്റോളം അടച്ചു വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ ഈ മിക്സ് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ആ വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങ് നമ്മുടെ ബൂന്തി അങ്ങ് പിടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ നല്ലൊരു ലൂസായിട്ടായിരുന്നില്ലായിരുന്നു ഇരുന്നിരുന്നത് സൈഡിൽ കൂടെ ഒക്കെ ഇച്ചിരി വെള്ളം മാതിരിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഷുഗർ സിറപ്പ് നെയ്യും കൂടെ ഇതിപ്പോൾ നന്നായിട്ട് ആ വെള്ളം മുഴുവൻ ബൂന്തി അങ്ങ് കുടിച്ചിട്ടുണ്ട് ഇപ്പം നല്ലൊരു സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ബോൾസാക്കിയെടുക്കാം ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് ഉരുട്ടി ഉരുട്ടി എടുക്കാം കേട്ടോ ഓരോ കിസ്മിസും കൂടെ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം നമുക്ക് കൈക്ക് വലുതായിട്ട് ഉരുട്ടണമെങ്കിൽ വലുതായിട്ട് എടുക്കാം ഉരുട്ടിയെടുക്കാം ചെറുതായിട്ടെങ്കിൽ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം ഞാൻ ഇപ്പോൾ ഒരുപാട് വലുതല്ല കേട്ടോ അങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടാൻ പാകത്തിനുള്ള ആ വലുപ്പത്തിലുള്ള ഒന്നാട്ടം ഞാൻ ചെയ്തേക്കണേ ഇത് കണ്ടോ ഇങ്ങനെ നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള ഒരു ലഡു റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കി ഫുൾ അങ്ങ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ നന്നായിട്ട് അങ്ങ് തണുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഇത് ഹാർഡാകും ഇത് സോഫ്റ്റായിട്ടിരിക്കുന്ന ഈ സമയത്ത് ചെറിയ ചൂടോടുകൂടി വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാം അല്ലെങ്കിൽ നമുക്കിത് ഉരുട്ടിയാൽ കിട്ടാതെ പോവും വിട്ട് വിട്ട് പോവും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഫുള്ളായിട്ട് അങ്ങ് ചൂടാറിപ്പോകരുത് ചെറിയ ചൂടോടുകൂടി നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ആ ചൂടോടുകൂടി വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ലഡൂസ് എല്ലാം ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ ഒരെണ്ണം ഇതുണ്ടോ ഒരെണ്ണം മുറിച്ച് കാണിച്ചാൽ ഇതുണ്ട് നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന ലഡുവിൻ്റെ ആഗ്രഹം എങ്ങനെയിരിക്കുന്നു അതുപോലെ തന്നെയല്ലേ കിട്ടിയിരിക്കുന്നതെന്ന് നോക്കി അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ആകെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കടലമാവ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്
ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നമ്മൾ അത് എടുക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ ലഡു സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് ഇത് കുറുക്കി എടുക്കരുത്, ഈ വലിയുന്ന പരുവമായി പോകരുത്. അതിന് മുന്നേ നമ്മുടെ ബൂന്തീസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതി കിടന്ന് നമ്മുടെ ബൂന്തി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അത്രയും ചെയ്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.